നമസ്കാരം. ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പാചകവാതക സിലിണ്ടറിന്റെ വില കൂട്ടാനുള്ള തീരുമാനം സർക്കാർ അറിയിച്ചിരിക്കുന്നു. വിശദമായ വാർത്തകളിലേക്ക് വരാം. ആദ്യം പ്രധാന വാർത്തകൾ. പാചകവാതക വില വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ അറിയിച്ചു. തീരുമാനം നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ. സൗദിയിൽ ഗ്യാസ് ടാങ്കർ ലോറി പൊട്ടിത്തെറിച്ച് 26 പേർ മരിച്ചു. 110 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരിൽ 2 മലയാളികളും. നിരവധി വാഹനങ്ങൾ കത്തിനശിച്ചു. നീലം ചുഴലിക്കാറ്റിൽ തമിഴ്നാട് ആന്ധ്ര തീരങ്ങളിൽ വൻ നാശം. 11 പേർ മരിച്ചു. 2 മലയാളികളടക്കം 5 പേരെ കാണാതായി. മലയാള സർവകലാശാല യാഥാർത്ഥ്യമായി. മലയാള പഠനം നിർബന്ധമാക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി. വിശ്വ മലയാള മഹോത്സവത്തിന്റെ വേദിയിൽ സംസാരിക്കേണ്ടിയിരുന്നത് മന്ത്രിമാരായിരുന്നില്ലെന്ന് സുഗതകുമാരി. ആൾദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഭരണഘടന അനുവദിക്കുമോ എന്ന് സുപ്രീം കോടതി. ഭരണഘടനാ ചട്ടമനുസരിച്ച് ശ്രീനാരായണ ഗുരു ദൈവമാണോ എന്നും കോടതി. മഹേഷ് ഭൂപതിക്ക് പകരക്കാരനായി ബോബ് ബ്രയാൻ. സാനിയ മിർസയുടെ മിക്സ് ഡബിൾസ് പങ്കാളി. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. പാചകവാതക വില വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ അറിയിച്ചു. സിലിണ്ടറിന് 26.50 രൂപ കൂട്ടാനായിരുന്നു തീരുമാനം. പ്രശാന്ത് രഘുവംശം ചേർന്നു. പ്രശാന്ത്, തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മാത്രമാണോ മറ്റെന്തെങ്കിലും സമ്മർദ്ദമുണ്ടായോ ഈ വില മരവിപ്പിക്കലിന് മുന്നിൽ? ദിവീഷ്, യഥാർത്ഥത്തിൽ ഇന്ന് രാവിലെയാണ് എണ്ണ കമ്പനികൾ ഇത് സംബന്ധിച്ച ഒരു തീരുമാനം എടുത്തത്. പാചകവാതക സിലിണ്ടറുകൾ സബ്സിഡി ഇല്ലാതെ ഇനി വിതരണം ചെയ്യുമ്പോൾ അതിനുള്ള വില നിർണ്ണയിക്കാനുള്ള അവകാശം കമ്പനികൾക്ക് നേരത്തെ സർക്കാർ നൽകിയിരുന്നു. എല്ലാ മാസവും 1-ാം തീയതി ഇത് സംബന്ധിച്ചുള്ള ആലോചന നടത്തി വില നിർണ്ണയിക്കാനായിരുന്നു കമ്പനികളുടെ തീരുമാനം. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ന് കമ്പനികളുടെ യോഗം ചേർന്ന് ഇത് സംബന്ധിച്ച് ഒരു തീരുമാനമെടുത്തത്. 26.50 രൂപ സബ്സിഡി ഇല്ലാത്ത സിലിണ്ടറിന് വില കൂട്ടാനായിരുന്നു കമ്പനികളുടെ തീരുമാനം. ഇതനുസരിച്ച് ദില്ലിയിൽ 922 രൂപയായിരുന്നു സബ്സിഡി ഇല്ലാത്ത സിലിണ്ടറിന്റെ വില. എന്നാൽ ഈ തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു. ഇന്ന് വിവിധ കോണുകളിൽ നിന്ന് എതിർപ്പ് ഉയർന്ന സാഹചര്യത്തിലാണ് അടിയന്തരമായി രാത്രി തന്നെ സർക്കാർ ഈ തീരുമാനം മരവിപ്പിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. ഇപ്പോൾ പെട്രോളിയം മന്ത്രി വീരപ്പൻ മൊയ്ലി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നാണ് സൂചന. വീരപ്പൻ മൊയ്ലി എണ്ണ കമ്പനികളോട് തീരുമാനം മരവിപ്പിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. എണ്ണ കമ്പനികൾക്ക് ഇതിന്റെ നിയന്ത്രണം നൽകിയിട്ടുണ്ടെങ്കിലും എണ്ണ കമ്പനികളും സർക്കാരിന്റെ നിലപാട് അംഗീകരിച്ചു. തൽക്കാലം ഇത് മരവിപ്പിക്കും. ഹിമാചൽ പ്രദേശിലെ തെരഞ്ഞെടുപ്പ് ഞായറാഴ്ച നടക്കാനിരിക്കുകയാണ്. ഗുജറാത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം നടക്കുകയാണ്. ഈ സമയത്ത് കോൺഗ്രസിന് ശക്തമായ ഒരു തിരിച്ചടി ഉണ്ടാകും എന്നുള്ള തിരിച്ചറിവാണ് ഇപ്പോൾ ഇത്തരം ഒരു തീരുമാനമെടുക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത് എന്നാണ് സൂചന. ശരി പ്രശാന്ത്, പാചകവാതക വില വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം സർക്കാർ മരവിപ്പിച്ചിരിക്കുന്നു. സിലിണ്ടറിന് 26.50 രൂപ കൂട്ടാനായിരുന്നു തീരുമാനം. തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനമെന്ന് പ്രശാന്ത് രഘുവംശം റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റ് വാർത്തകളിലേക്ക്. റിയാദ് ദമാം ഹൈവേയിൽ ഗ്യാസ് ടാങ്കർ ലോറി പൊട്ടിത്തെറിച്ച് 26 പേർ മരിച്ചു. 110 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ 2 മലയാളികൾ ഉൾപ്പെടുന്നു. മരിച്ചവരിൽ ഒരു സൗദി സ്വദേശിയുടെയും 4 പാകിസ്ഥാനികളുടെയും മൃതദേഹം തിരിച്ചറിഞ്ഞു. ഇന്ന് രാവിലെ 7-നാണ് റിയാദ് എക്സിറ്റ് 32-ന് സമീപം ഇന്ധന ടാങ്കർ ലോറി പൊട്ടിത്തെറിച്ചത്. 26 പേർ മരിച്ചു. 110-ലധികം പേർക്ക് പൊള്ളലേൽക്കുകയോ പരിക്കേൽക്കുകയോ ചെയ്തു. മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് കരുതുന്നത്. മരിച്ചവരിൽ സ്വദേശികളും പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും ഉൾപ്പെടുന്നു. മലയാളികൾ ഉള്ളതായി ഇതുവരെ വിവരം ലഭിച്ചിട്ടില്ല. എന്നാൽ പരിക്കേറ്റവരിൽ കണ്ണൂർ സ്വദേശികളായ സാദിഖ്, ഷുഹൈബ് എന്നിവരുണ്ട്. ഇവരെ കിങ് അബ്ദുള്ള മെഡിക്കൽ സിറ്റിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ നസീം ബഗ്ലഫ് പ്രദേശത്തെ നാഷണൽ ഗാർഡ് ഫ്ലൈഓവറിന് താഴെ വെച്ച് ടാങ്കർ പില്ലറിലിടിച്ച് കത്തി പൊട്ടിത്തെറിക്കുകയായിരുന്നു. ടാങ്കർ ലോറിക്ക് സമീപത്തുണ്ടായിരുന്ന 20 വാഹനങ്ങൾ കത്തിനശിച്ചിട്ടുണ്ട്. പൊട്ടിത്തെറിയെ തുടർന്ന് സമീപത്തുണ്ടായിരുന്ന ഒരു ഹെവി എക്യുപ്മെൻറ്റ് കമ്പനിയുടെ ലേബർ അക്കോമഡേഷൻ കെട്ടിടം പൂർണ്ണമായും തകർന്നു. സമീപത്തെ വാഹനങ്ങളിലുള്ളവരും ഈ ലേബർ അക്കോമഡേഷനിൽ താമസിക്കുന്നവരുമാണ് മരിച്ചവരും പരിക്കേറ്റവരും. ലേബർ അക്കോമഡേഷനിൽ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് സ്വദേശികളാണ് ഉണ്ടായിരുന്നത്. പൊട്ടിത്തെറിയെ തുടർന്ന് കിലോമീറ്റർ അകലെയുള്ള കെട്ടിടങ്ങൾക്ക് വരെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പരിക്കേറ്റവരെ 11 ആശുപത്രികളിലായാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഫൈസൽ ബിൻ അഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. നീലം ചുഴലിക്കാറ്റിനെ തുടർന്ന് തമിഴ്നാട്ടിലെ കടൽ തീരത്തടുത്ത പ്രതിഭ കാവേരി കപ്പലിലെ ജീവനക്കാർക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കി. 2 മലയാളികളടക്കം 5 പേരെയാണ് കാണാതായത്. ചുഴലിക്കാറ്റിനെ തുടർന്ന് തമിഴ്നാട്ടിലെ മരണസംഖ്യ 11. സുരക്ഷാ മുൻകരുതലിനെ തുടർന്ന് പുറംകടലിലേക്ക് മാറ്റുന്നതിനിടെയാണ് പ്രതിഭ കാവേരി എന്ന ഡീസൽ ടാങ്കർ കപ്പൽ കാറ്റിൽപ്പെട്ട് ദിശതെറ്റിയത്. കപ്പലിലെ 37 ജീവനക്കാരിൽ 31 പേരെ മാത്രമാണ് രക്ഷിക്കാനായത്.
ഒരാൾ മരിക്കുകയും അഞ്ചുപേരെ കാണാതാവുകയും ചെയ്തു. കാണാതായവരിൽ കാസർഗോഡ് ബന്തിയടുക്ക സ്വദേശി ജോമോൻ ജോസഫ്, പുതുമ സ്വദേശി കൃഷ്ണേന്ദ്രൻ എന്നിവർ ഉൾപ്പെടുന്നു. നാവികസേനയും തീരദേശ സേനയും ഇവർക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കി. രണ്ട് ഹെലികോപ്റ്ററുകൾ, രണ്ട് ഡോണിയർ എയർക്രാഫ്റ്റ് മൂലം അവരെ തേടും ഒരു പണി നടപെട്ടു കൊണ്ടിരിക്കുന്നത്. ബുധനാഴ്ച അഞ്ഞടിച്ച നീലം ചുഴലിക്കൊടുങ്കാറ്റിനെ തുടർന്ന് തമിഴ്നാട്ടിലെ മരണസംഖ്യ 11 1,30,000 ഏക്കർ നെൽകൃഷി നശിക്കുകയും നിരവധി വീടുകൾ തകരുകയും ചെയ്തു. പട്ടിണം പാക്കത്ത് മണൽത്തിട്ടയിൽ ഉറച്ച പ്രതിഭ കാവേരി എന്ന കപ്പൽ പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാക്കിയേക്കുമെന്ന് നാവിക വിദഗ്ധർ പറയുന്നു. കാറ്റിലും കടലാക്രമണത്തിലും പെട്ട് കപ്പൽ മറിഞ്ഞാൽ ഡീസൽ പരന്ന് ലോകത്തിലെ ഏറ്റവും മനോഹരങ്ങളിലൊന്നായ മറീന ബീച്ച് മലിനപ്പെടാനും സാധ്യതയുണ്ട്. നിലം ചുഴലിക്കാറ്റ് പട്ടിണംപങ്ക തീരത്തെത്തിച്ച പ്രതിഭ കാവേരിയെ കാണാൻ നൂറുകണക്കിന് പേരാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. പട്ടിണംപക്കത്തു നിന്നും ബിമൽ റോയ്, ഏഷ്യാനെറ്റ് ന്യൂസ്. മറ്റ് ഗൾഫ് വാർത്തകൾ. അബുദാബിയിൽ മലയാളി ഡോക്ടർ കുത്തേറ്റ് മരിച്ചു. തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശി ഡോക്ടർ രാജൻ ഡാനിയലിനാണ് ആശുപത്രിയിൽ വെച്ച് രോഗിയുടെ കുത്തേറ്റത്. 58 വയസ്സായിരുന്നു. കഴുത്തിൽ 8 കുത്തുകളേറ്റു. ഡോക്ടറെ കുത്തിയ പാകിസ്ഥാൻ സ്വദേശിയെ പോലീസ് പിടികൂടി. ഇന്ന് വൈകിട്ട് 6 ശേഷമായിരുന്നു സംഭവം. കഴിഞ്ഞ 6 അബുദാബി അഹല്യ ആശുപത്രിയിൽ ന്യൂറോളജിസ്റ്റ് ആയിരുന്നു ഡോക്ടർ രാജൻ ഡാനിയൽ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MBBS നേടിയ അദ്ദേഹം 10 UAE പോലീസ് അന്വേഷണം തുടങ്ങി. വിശ്വമലയാള മഹോത്സവ വേദിയിൽ സംസാരിക്കേണ്ടിയിരുന്നത് KM മാണിയും അബ്ദുൾ റബ്ബും ആയിരുന്നില്ലെന്ന് സുഗതകുമാരി ടീച്ചർ പറഞ്ഞു. വേദിയിലുണ്ടായിരുന്ന MTയും ONVയുമായിരുന്നു സംസാരിക്കേണ്ടിയിരുന്നതെന്നും സുഗതകുമാരി ടീച്ചർ ന്യൂസ് അവറിൽ പ്രതികരിച്ചു. പ്രസിഡന്റ് വന്ന ദിവസം മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെഴുത്തുകാരെ, എല്ലാവരും ആദരിക്കുന്ന സ്നേഹിക്കുന്ന രണ്ടെഴുത്തുകാരെ ഈ വിധത്തിലായിരുന്നില്ല ഇരുത്തേണ്ടത്. അവരുടെ സ്ഥാനങ്ങൾ അവരെ രണ്ടറ്റത്തു കൊണ്ടുപോയി ഇരുത്തിയത് തൊട്ട് തെറ്റാ. പ്രസിഡന്റിന്റെ ഇടത്തും വലത്തും ഇരിക്കാനുള്ള അർഹതയുള്ളവരാണവർ. അവരെ അങ്ങനെ ഇരുത്തിയില്ല എന്ന് മാത്രമല്ല, അവർക്കൊരു വാക്ക് പറയാൻ അവസരം കിട്ടിയില്ല. സത്യം പറയട്ടെ, KM മാണിയും അബ്ദുൾ റബ്ബ് മന്ത്രിയും ഒന്നുമല്ല അവിടെ സംസാരിക്കേണ്ടത്. എവരൊക്കെ ആയിരുന്നു സംസാരിക്കേണ്ടത്? അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കവയത്രി സുഗതകുമാരിയെ മാറ്റിയതോടെ വിവാദത്തിലായ വിശ്വമലയാള മഹോത്സവത്തിലെ പരിസ്ഥിതി സെമിനാർ മാറ്റിവെച്ചു. മന്ത്രി KC ജോസഫ് സുഗതകുമാരി ടീച്ചറുടെ വീട്ടിലെത്തി ഇക്കാര്യം അറിയിക്കുകയായിരുന്നു. സെമിനാറിൽ നിന്ന് ഒഴിവാക്കാൻ കാരണം തന്റെ നിലപാടുകളാകാമെന്ന് സുഗതകുമാരി ടീച്ചർ നേരത്തെ പ്രതികരിച്ചു. വിവാദത്തിലേക്ക് വലിച്ചിഴച്ചതിൽ സ്പീക്കർ ജി കാർത്തികേയൻ കടുത്ത അമർഷം രേഖപ്പെടുത്തി. നാളത്തെ കേരളം വികസന കാഴ്ചപ്പാടെന്ന പേരിൽ ഇന്ന് രാവിലെ സംഘടിപ്പിക്കാനിരുന്ന സെമിനാറിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുഗതകുമാരിയെ മാറ്റി പകരം സ്പീക്കർ ജി കാർത്തികേയനെ തീരുമാനിച്ചതാണ് വിവാദമായത്. വാർത്ത പുറത്തു വന്നതോടെ സെമിനാറിലേക്കില്ലെന്ന് സ്പീക്കർ തീരുമാനിച്ചു. സെമിനാറിൽ പങ്കെടുക്കാനിരുന്ന ഇടതു നേതാക്കളും നിലപാട് മാറ്റി. ഇതോടെ സുഗതകുമാരിയുടെ വീട്ടിലെത്തി സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ച സാംസ്കാരിക മന്ത്രി KC ജോസഫ് സെമിനാർ മാറ്റിവെച്ചതായി അറിയിക്കുകയായിരുന്നു. ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്, അതിനകത്ത് വേദാല അത് അങ്ങനെ ഞങ്ങൾ ടീച്ചറെ അഭിപ്രായം ടീച്ചർ പറയേണ്ടതാണ്. തീർച്ചയായിട്ടും രാഷ്ട്രീയ പാർട്ടികളുടെയും മറ്റ് പരിസ്ഥിതി പ്രവർത്തകരുടെയും എല്ലാ അഭിപ്രായം ഉണ്ടാകണം. ആ രീതിയിലുള്ള സെമിനാറായിട്ട് പിന്നീട് നടത്തുന്നതായിരിക്കും. ആറന്മുള വിമാനത്താവള വിഷയവും എമർജിംഗ് കേരളയിലെടുത്ത നിലപാടുകളുമാകാം പരിസ്ഥിതി സെമിനാറിൽ നിന്ന് തന്നെ മാറ്റി നിർത്താൻ കാരണമായതെന്ന് സുഗതകുമാരി പറഞ്ഞു. വിവാദത്തിലേക്ക് തന്റെ പേര് വലിച്ചിഴച്ചതിൽ അമർഷവും അസന്തുഷ്ടിയും ഉണ്ടെന്നായിരുന്നു സ്പീക്കർ ജി കാർത്തികേയന്റെ പ്രതികരണം. ആരെയും തട്ടിമാറ്റി ഒരു പരിപാടിയിലും പങ്കെടുക്കാൻ താൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എസ്ലല്ലു, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. മാതൃഭാഷാ സ്നേഹികളുടെ സ്വപ്നമായ മലയാളം സർവകലാശാല മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. തിരൂർ തുഞ്ചൻ പറമ്പിൽ നടന്ന ചടങ്ങിൽ സാമൂഹിക രാഷ്ട്രീയ സാഹിത്യരംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുത്തു. സ്കൂളുകളിൽ മലയാളം നിർബന്ധമാക്കാനുള്ള തീരുമാനവുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മലയാളികൾക്കും മലയാള ഭാഷയ്ക്കും സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിലെ സ്കൂളുകളിൽ മലയാളികളായിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ അവന്റെ അധ്യയന മാധ്യമം എന്തായിരുന്നാലും മലയാളം കൂടി പഠിപ്പിക്കണം. അത് ഒരു യാഥാർത്ഥ്യബോധമുള്ള പ്രായോഗികമായിട്ടുള്ള ഒരു തീരുമാനമായിട്ട് തന്നെയാണ് ഗവൺമെന്റ് കരുതുന്നത്. വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ് അധ്യക്ഷനായിരുന്നു. മന്ത്രിമാരും ജനപ്രതിനിധികളും സാഹിത്യ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ പ്രശസ്ത സാഹിത്യകാരന്മാരെ വേദിയിൽ ആദരിച്ചു. വർണ്ണശഫളമായ ഘോഷയാത്രയ്ക്ക് ശേഷമാണ് ഉദ്ഘാടന ചടങ്ങുകൾ തുടങ്ങിയത്. തിരൂർ തുഞ്ചൻ കോളേജിലാണ് സർവകലാശാല പ്രവർത്തനം തുടങ്ങുക. അടുത്ത വർഷം ജൂലൈയിൽ ക്ലാസുകൾ ആരംഭിക്കും.
12 ബിരുദാനന്തര ബിരുദ കോഴ്സുകളാണ് ആദ്യഘട്ടത്തിൽ സർവകലാശാലയിൽ ഉണ്ടാവുക. 3 വർഷത്തിനകം സ്വന്തം ക്യാമ്പസിലേക്ക് മാറാനാണ് പദ്ധതി. ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം. ഭൂമിദാന കേസിൽ വിവരാവകാശ കമ്മീഷണർക്കെതിരായ അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തരവകുപ്പ് മുഖ്യമന്ത്രിക്ക് കൈമാറി. നടപടി ശുപാർശ ചെയ്ത് മുഖ്യമന്ത്രി റിപ്പോർട്ട് ഉടൻ ഗവർണർക്ക് കൈമാറും. ഭൂമിദാന കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ സ്വാധീനിക്കാൻ കെ നടരാജൻ ശ്രമിച്ചെന്നാണ് വിജിലൻസ് ADGP ആർ ശ്രീലേഖ കണ്ടെത്തിയത്. വിവരാവകാശ കമ്മീഷണർക്കെതിരെ നടപടിയെടുക്കാൻ നിയമപ്രകാരം സർക്കാരിന് കഴിയില്ലെന്നിരിക്കെ മുഖ്യമന്ത്രി റിപ്പോർട്ട് ഉടൻ ഗവർണർക്ക് കൈമാറും. ഗുരുതരമായ കുറ്റകൃത്യമെന്ന് ബോധ്യപ്പെട്ടാൽ ഗവർണർക്ക് കമ്മീഷൻ അംഗത്തെ സസ്പെൻഡ് ചെയ്യാം, ഇല്ലെങ്കിൽ നടപടി ശുപാർശ ചെയ്ത് സുപ്രീംകോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാം. എന്തായാലും കെ നടരാജനെതിരെ നടപടി ഉണ്ടാവുമെന്നുള്ള കാര്യം ഉറപ്പായി. ഭൂമിദാന കേസിൽ VS അച്യുതാനന്ദനെ പ്രതിസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ടാണ് കെ നടരാജൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ DYSP കുഞ്ഞനെ സ്വാധീനിക്കാൻ ശ്രമിച്ചത്. BSNL നിന്ന് ശേഖരിച്ച ഫോൺ വിളിയുടെ വിശദാംശങ്ങളും ശബ്ദരേഖയുടെ പകർപ്പും ഉൾപ്പെടെയാണ് ആഭ്യന്തരവകുപ്പ് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. കേരള പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ 2nd season നാളെ തുടങ്ങും. ദുബായ് സ്പോർട്സ് സിറ്റിയിലെ ICC ഗ്ലോബൽ ക്രിക്കറ്റ് അക്കാദമിയിലാണ് മത്സരങ്ങൾ. കേരള പ്രീമിയർ ലീഗിൻ്റെ 2nd seasonൽ 12 teams പങ്കെടുക്കുന്നത്. ടൂർണമെൻറ്റിൻ്റെ ഉദ്ഘാടനം തൊഴിൽ വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ നിർവഹിക്കും. KPL അംബാസഡർമാരായ സുരേഷ് ഗോപി, ശ്രീശാന്ത് എന്നിവരും പങ്കെടുക്കുന്നുണ്ട്. KPL ജനകീയ ക്രിക്കറ്റ് മത്സരമാണെന്ന് സുരേഷ് ഗോപി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ക്രിക്കറ്റ് താരങ്ങൾ വരെ എത്തിയുള്ളൂ. സാധാരണ ജനങ്ങളുടെ ഒരു ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഇനിയും രഞ്ജി ട്രോഫിയിലുണ്ടെന്ന് പോലും നമുക്ക് പറയാനൊക്കത്തില്ല. എല്ലാം ഗ്രേഡഡ് ക്രിക്കറ്റേഴ്സിൻ്റെ കളിയാണ് ഇത്. UAE 7 Emirates ഓരോ ജില്ലയിലെയും ക്രിക്കറ്റ് പ്രാഗൽഭ്യമുള്ള ആൾക്കാരുടെ സംഗമത്തിന് ഒരു പ്ലാറ്റ്ഫോമാണ് KPL സാധ്യമാക്കുന്നത്. November 2 December 2 എല്ലാ വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലാണ് മത്സരം. മത്സരവേദിയായ ICC ഗ്ലോബൽ ക്രിക്കറ്റ് അക്കാദമിയിലേക്ക് സൗജന്യമായി വാഹന സൗകര്യവും സംഘാടകരൊരുക്കിയിട്ടുണ്ട്. പ്രവേശനവും സൗജന്യമാണ്. December 1 മലയാള സിനിമാ സംവിധായകരുടെ ടീമും സിനിമാ താരങ്ങളുടെ ടീമും തമ്മിൽ ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ മത്സരവുമുണ്ട്. ദുബായ് ക്രിക്കറ്റ് കൗൺസിലിൻ്റെ സഹകരണത്തോടെയാണ് KPL സംഘടിപ്പിക്കുന്നത്. സതീഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്, ദുബായ്. മറ്റു ഗൾഫ് വാർത്തകൾ. ഇന്റർനാഷണൽ കോഫി ആൻഡ് ടീ ഫെസ്റ്റിവൽ ദുബായിൽ തുടങ്ങി. ലോകത്തെമ്പാടുമുള്ള 98 കമ്പനികൾ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നുണ്ട്. ദുബായ് മൈതാനിലെ ഗ്രാൻഡ് സ്റ്റാൻഡിലാണ് ഇന്റർനാഷണൽ കോഫി ആൻഡ് ടീ ഫെസ്റ്റിവൽ അരങ്ങേറുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കാപ്പി ചായപ്പൊടികൾ തന്നെയാണ് മേളയിലെ ആകർഷണം. വൈവിധ്യമേറിയ ചായക്കപ്പുകളും ടീ സെറ്റുകളും പ്രദർശനത്തിനുണ്ട്. കാനഡയിൽ നിന്നുള്ള ഒരു കമ്പനി എത്തിയിരിക്കുന്നത് 800 ചായപ്പൊടികളുമായാണ്. ബ്ലൂമിംഗ് ടീ എന്നും ഫ്ലവറിംഗ് ടീ എന്നും പേരുള്ള ചായയാണ് മേളയിലെ ആകർഷണം. 10 പൂക്കളുടെ ഫ്ലേവറുകളിൽ ഈ ചായ ലഭിക്കും. ചായയിൽ വിടർന്നു നിൽക്കുന്ന പൂക്കൾ തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതൊരു ഒരു ഫ്ലവറിംഗ് ടീ മോഡൽ ബഡ് ഇതിലാണ്. അത് ചുവട് ഇടുമ്പം അത് ബ്ലൂംസ് ലൈക്ക് ഒരു 3-4 minutes എടുക്കും അത് ഇൻഫ്യൂഷൻ ആവാനായിട്ട്. അപ്പം ഇൻഫ്യൂസ് ആകുമ്പോൾ ഒരു ഇൻഫ്യൂസ് ആയി കഴിഞ്ഞാൽ റെഡി ടു ഡ്രിങ്ക്. വിവിധ പരിശീലനങ്ങളും മത്സരങ്ങളും പ്രദർശനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് ഇവന്റ് ഡയറക്ടറായ റയാൻ. An interactive experience with the products, the product and the equipment manufacturers as well. So we're creating the atmosphere with all the championships, we have training, so there's lots to do here and you know people enjoy themselves here. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 98 കമ്പനികൾ പ്രദർശനത്തിനുണ്ട്. 10,000 സന്ദർശകരാണ് പ്രതീക്ഷിക്കുന്നത്. മേള വെള്ളിയാഴ്ച സമാപിക്കും. ലോകത്തെമ്പാടുമുള്ള വിവിധതരം ചായ കോഫി രുചികൾ പരിചയപ്പെടാനുള്ള അവസരമാണ് ഈ പ്രദർശനം മുന്നോട്ട് വെച്ചത്. ദുബായ് മൈതാനിൽ നിന്നും ക്യാമറമാൻ ജോബി വാഴപ്പള്ളിക്കൊപ്പം ഫൈസൽ ബിൻ അഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. കൂടുതൽ ഗൾഫ് വാർത്തകളിലേക്ക്. അബുദാബിയിലും അലൈനിലും നാളെ മുതൽ ബസ് ചാർജ് വർദ്ധിക്കും. അബുദാബിയിൽ ബസ് യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന ഉജ്റ കാർഡ് അലൈനിലേക്കും പശ്ചിമ മേഖലകളിലേക്കും വ്യാപിപ്പിക്കുമെന്നും അധികൃതർ അറിയിച്ചു. അബുദാബി അലൈൻ നഗരങ്ങൾക്കുള്ളിലെ ബസ് യാത്രയ്ക്ക് നിലവിലെ 1 dirham എന്നത് 2 dirhamാക്കിയാണ് വർദ്ധിപ്പിക്കുന്നത്. സിറ്റി ടെർമിനലിൽ നിന്ന് അബുദാബി വിമാനത്താവളത്തിലേക്ക് പോകുന്ന ബസ്സുകളുടെ ചാർജ് ഇനി മുതൽ 4 dirhamായിരിക്കും. നിലവിലിത് 3 dirhamായിരുന്നു. അബുദാബിയിൽ നിന്ന് അലൈനിലേക്കുള്ള X90 ബസ്സിൽ അൽഖാത്തിമിലേക്ക് 20 dirhamവും തവാം ഹോസ്പിറ്റൽ, അലൈൻ ബസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്ക് 25 dirhamവുമാണ് വർദ്ധിപ്പിച്ച നിരക്ക്. അബുദാബി വിമാനത്താവളത്തിൽ നിന്ന് അലൈനിലേക്കും മുസഫയിൽ നിന്ന് അലൈൻ വിമാനത്താവളത്തിലേക്കുമുള്ള 490, 440 ബസ്സുകളിൽ നിരക്ക് 10 dirhamാക്കി. ഈ ബസ്സുകളിൽ മിനിമം നിരക്ക് 4 dirhamായിരിക്കും. അലൈൻ നഗരത്തിന് പുറത്തേക്ക് പോകുന്ന ബസ്സുകളിൽ മിനിമം നിരക്ക് 3 dirhamാക്കിയിട്ടുണ്ട്. അലൈനിൽ നിന്ന് അബുദാബിയിലേക്ക് സർവീസ് നടത്തുന്ന X90 തവാമിൽ ഇറങ്ങാൻ 15 ഖാത്തിമിലേക്ക് 20 dirhamവും നൽകണം. സെയ്ഹാനിലേക്ക് പോകുന്ന ബസ് നമ്പർ 350 സലാമത്ത്, അൽസാദ് എന്നിവിടങ്ങളിലേക്ക്
നാലും സെഹാനിലേക്ക് ആറും ദിർഹമാണ് പുതുക്കിയ ചാർജ്. അൽഗീറിലേക്ക് അഞ്ച് ദിർഹമാക്കി. അലനി വിമാനത്താവളത്തിൽ നിന്ന് തവാം വഴി മുസഫ ബനിയാസിലേക്കുള്ള 440 ബസ്സിൽ 10 ദിർഹമാണ് നിരക്ക്. അബുദാബിയിൽ ബസ് യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന ഉജ്റ കാർഡ് അലനിലേക്കും പശ്ചിമ മേഖലകളിലേക്കും വ്യാപിപ്പിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരാഴ്ച കാലാവധിയുള്ള കാർഡുകൾക്ക് 30 ദിർഹവും ഒരു മാസം കാലാവധിയുള്ളവയ്ക്ക് 80 ദിർഹവുമാണ് ചാർജ്. വിദ്യാർത്ഥികൾക്കായി അഫ്ലത്തി കാർഡുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദുബായ്. സംഗീത സംവിധായകൻ സ്റ്റീഫൻ ദേവസിയുടെ നേതൃത്വത്തിൽ മ്യൂസിക് ലോഞ്ച് ഖത്തർ എന്ന പേരിൽ പുതിയ സംഗീത വിദ്യാലയം തുടങ്ങുന്നു. ദോഹയിലെ ഓൾഡ് എയർപോർട്ട് റോഡിലാണ് ഉപകരണ സംഗീത പരിശീലന വിദ്യാലയം. ഉദ്ഘാടനം ജനുവരിയിൽ നടക്കുമെന്ന് സ്റ്റീഫൻ ദേവസി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ലണ്ടനിലെ ട്രിനിറ്റി മ്യൂസിക് കോളേജിന്റെ അംഗീകാരത്തോടെയാണ് കോഴ്സുകൾ നടത്തുന്നത്. മസ്കറ്റിൽ 500 ദശലക്ഷം റിയാലിന്റെ റോഡ് വികസന പദ്ധതി നടപ്പിലാക്കുന്നു. പദ്ധതി 2 വർഷത്തിനകം പൂർത്തിയാക്കുമെന്ന് മുനിസിപ്പാലിറ്റി അധികൃതർ അറിയിച്ചു. സുൽത്താൻ ഖബൂസ് ഹൈവേയിലെ 2 വരിപ്പാത 3 ആക്കുകയും മേൽപ്പാലത്തിന്റെ ഇരുവശങ്ങളിലുമായി ഓരോ വരിപ്പാതകൾ കൂടി ചേർക്കുകയും ചെയ്യും. ഗതാഗത തിരക്ക് കൂടുതലുള്ള അൽഖുംഫൈർ, ഖുംറം, വതയ്യ റോഡുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി. അൽ അംറാത്ത്, ഖുറിയാത്ത് റോഡുകൾ ഇരട്ടിപ്പിക്കൽ അടുത്തിടെ പൂർത്തിയാക്കിയിരുന്നു. രക്തജന്യ രോഗത്തിന് ചികിത്സയിലായിരുന്ന മലയാളി വിദ്യാർത്ഥി മസ്കറ്റിൽ നിര്യാതനായി. എറണാകുളം കലൂർ സ്വദേശി കുവൈക്കൽ മുഹമ്മദ് അൻസാരിയുടെയും സിനത്തിന്റെയും മകൻ അൽതാഫ് മുഹമ്മദാണ് മരിച്ചത്. 14 വയസ്സായിരുന്നു. വാദി കബീർ ഇന്ത്യൻ സ്കൂൾ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു അൽതാഫ്. അലൈനിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ വിദ്യാർത്ഥി വാഹനമിടിച്ചു മരിച്ചു. തൃശൂർ സ്വദേശി കുഞ്ഞു മുഹമ്മദിന്റെ മകൻ യുനേഷുദ്ദീനാണ് മരിച്ചത്. 18 വയസ്സായിരുന്നു. അലൈൻ ന്യൂ ഇന്ത്യൻ സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ്. ഇന്ന് വൈകിട്ട് 6 മണിക്കായിരുന്നു അപകടം. മറ്റു വാർത്തകൾ. സത്യപ്രതിജ്ഞയിൽ ദൈവനാമത്തിന് പകരമായി ശ്രീനാരായണ ഗുരുവിന്റെ പേര് ഉപയോഗിക്കുന്നത് ഭരണഘടനാ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ എന്ന് സുപ്രീംകോടതി. ശ്രീനാരായണ ഗുരുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാനാവില്ലെന്ന ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത മുൻ MLA ഉമേഷ് ചളിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ നിരീക്ഷണം. 2001 തെരഞ്ഞെടുപ്പിൽ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ നിന്ന് JSS സ്ഥാനാർത്ഥിയായി വിജയിച്ച ഉമേഷ് ചളിയിൽ ശ്രീനാരായണ ഗുരുവിന്റെ നാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇത് ചോദ്യം ചെയ്ത കോഴിക്കോട് സ്വദേശി ഹരിത സമർപ്പിച്ച ഹർജിയിൽ ഗുരുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാനാവില്ലെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. അതിനെതിരെയാണ് ഉമേഷ് ചളിയിൽ സുപ്രീംകോടതിയിൽ എത്തിയത്. നടി സമ്പർദ സുനിൽ വിവാഹിതയായി കോഴിക്കോട് സ്വദേശി അഖിൽ രാജാണ് വരൻ. കാലിഫോർണിയയിൽ എഞ്ചിനീയറാണ് അഖിൽ. കണ്ണൂർ പയ്യാമ്പലത്തായിരുന്നു ചടങ്ങുകൾ. സിനിമാരംഗത്തെ നിരവധി പ്രമുഖർ വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയിരുന്നു.